ഇപ്പോൾ റെജി ലൂക്കോസ് ഇടതുപക്ഷ സഹയാത്രികൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, എന്ത് അനിവാര്യതയാണ് ഈ സാമ്പത്തിക നടപടി എന്ന ഘട്ടത്തിൽ പി എസ് സിയെ തീറ്റിപ്പോറ്റാൻ ശ്രമിക്കേണ്ടതുണ്ടോ നമുക്ക്? അങ്ങനെ ഒരു ശുപാർശ ധനവകുപ്പിലേക്ക് വരുമ്പോൾ എന്ത് യോജ്യമായ യുക്തമായ ഒരു മറുപടിയായിരിക്കണം ധനവകുപ്പ് സ്വീകരിക്കേണ്ടത്? ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, സർക്കാർ ഇതിന് അംഗീകാരം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ശുപാർശ ധനവകുപ്പിൽ വന്നവരും പ്രതീക്ഷണ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ക്ലോസ് ചെക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. അത് ഗവൺമെന്റ് അംഗീകരിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മളിപ്പോ ഇത്ര നിശ്ചിതമായ വിമർശനത്തിലേക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ. സർക്കാർ അംഗീകരിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് ഭീമമായ രീതിയിലുള്ള വർധനവാണ് ഗവൺമെന്റ്. അല്ല, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ റെജി ലൂക്കോസ്, ഈ ഇരിക്കുന്ന 10-21 ആളുകൾ അവരൊക്കെ പല രാഷ്ട്രീയ മുന്നണികളുടെയും ഭാഗമായിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത് എന്നത് നിഷ്പക്ഷം 100% അരിയാഹാരം കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ഉളുപ്പമില്ലാതെ ഒരു ശുപാർശ അയക്കാൻ അവർക്ക് തോന്നണ്ടേ? അവർക്ക് ഇവിടുത്തെ അവസ്ഥ അറിയില്ലേ? ശ്രീ റെജി ലൂക്കോസ്. അല്ല, പ്രതീക്ഷിന്റെ ആ വികാരത്തോട് ഞാൻ യോജിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാരണം പി എസ് സി അംഗങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ കൃത്യമായ രീതിയിലുള്ള അടിസ്ഥാന ശമ്പളം മൊത്തത്തിൽ അവരുടെ കയ്യിൽ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, വാർത്തകളിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പക്ഷെ മറ്റൊരു കാര്യം പറയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ പി എസ് സിയിലെ അംഗങ്ങൾക്ക് തത്തുല്യമായ സാലറി ഉണ്ട്. അതും ഞങ്ങൾ കുറെ സമയമായിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമായിരുന്നു. അതിന്റെ അല്ല, പക്ഷെ വേറെ വിയോജിപ്പുണ്ട് ശ്രീ റെജി ലൂക്കോസ്. മറ്റു സംസ്ഥാനങ്ങളിൽ 6-7 പേരാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഉള്ളത്. യു പി എസ് സി പരിശോധിക്കൂ, അവിടെ ഏകദേശം 9, ഇവിടെ 21 നമ്പർ. എന്തിനാണ് നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? എന്റെയും അങ്ങയുടെയും ഒക്കെ എത്രയോ ആളുകളുടെ ഈ നികുതി പണത്തിൽ നിന്നും പിരിച്ച് ഇവരുടെ കീശ വീർപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനെ പണം? അല്ല, എന്തിനാണ് ഈ സംഖ്യ? ഇല്ല പ്രതീക്ഷ, നമ്മൾ അതിനെ ആ രീതിയിൽ വിമർശിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ 21 വേണോ ശ്രീ റെജി ലൂക്കോസ്? 21 നമുക്ക് വേണോ? ഞാനതിലേക്കാണ് വരുന്നത്. അതായത് തൊഴിൽ രീതിയിലുള്ള സാന്ദ്രത കൂടിയിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്, പിന്നെ രണ്ടാം സ്ഥാനം പഞ്ചാബാണെന്നാണ് കണക്കുകളോട് പറഞ്ഞത്. ഗുജറാത്തൊക്കെ അതിനൊക്കെ ഒത്തിരി താഴെയാണ്, കാരണം അവിടുത്തെയൊക്കെ മറ്റ് മേഖലകളിലെ ഉള്ള ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഈ സർക്കാർ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇതുവരെ 1,60,000 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അത് 1.5 വർഷത്തോളം തൊഴിൽ നിരോധനം നടത്തിയ തൊഴിൽ കൊടുക്കുന്നത് നമ്മുടെ ആരുടെയും നമ്മുടെ സ്വന്തം എടുത്തു കൊടുക്കുകയല്ല, അത് അനിവാര്യമാണ്. അതൊരു സർക്കാരിന്റെ ഒരു സംവിധാനത്തിന്റെ കടമയാണ്. നമുക്ക് 21 പേരെ കുറച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ചിന്തിക്കണം. ക്ഷേമ പെൻഷൻ നമുക്ക് മുടങ്ങി 4 മാസമായി. ഇവിടെ കാരുണ്യയിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഈ സ്വകാര്യ ആശുപത്രികളിൽ കൊടുക്കാൻ പാടുപെടുകയാണ്. ആളുകൾ കരയുകയാണ്, കിടപ്പാടം പോലും ഇല്ലാത്ത ആളുകൾ. പിന്നെ സപ്ലൈക്കോയുടെ അവസ്ഥ, 6,500 കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്, സപ്ലൈക്കോയിൽ സാധനങ്ങൾ ഇല്ല, നെല്ലിന്റെ താങ്ങുവില ഏറ്റവും ഒടുവില, ഇരുട്ടടി വൈദ്യുതിയുടെ കാര്യത്തിൽ വെള്ളക്കരം കൂട്ടാൻ പോകുന്നു എന്ന അഭ്യൂഹം വരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മുണ്ടുമുറുക്കി ഇവരോടൊന്ന് ഉടുക്കൂ എന്ന് ബാധ്യതപ്പെട്ട ഒരു സർക്കാരിന് പറയാമല്ലോ ശ്രീ റെജി ലൂക്കോസ്. അല്ല, നമ്മളിങ്ങനെ സർക്കാരിന്റെ കടക്കണയെ കുറിച്ച് സർക്കാർ ക്ഷേമ പ്രശ്നം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടുന്നു, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിക്കുന്നു. നമ്മളിങ്ങനെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമോ? കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രധാനമന്ത്രി തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ വർഷവും ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടിയിരിക്കണം. ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നിഷേധിക്കാൻ പറ്റുമോ? കേരളത്തിന്റെ കിട്ടേണ്ട കുടിശ്ശേരി എന്ന് പറയുന്നത് 36,000 കോടി രൂപയാണ് ഈ കേന്ദ്ര സർക്കാർ തരേണ്ടത്. അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ട് കേരള സർക്കാരിനുണ്ട്. പിന്നെ ക്ഷേമ പെൻഷൻ പ്രതീക്ഷ എങ്ങനെയാണ് ക്ഷേമ പെൻഷനെ വിമർശിക്കാൻ പറ്റുക? കേവലം 600 രൂപ മാത്രമായി ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നതാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ. ഇതിനെ കമ്പയർ ചെയ്ത് കുറ്റപ്പെടുത്തുന്നതല്ല, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത്. ഒരു കമ്പയറിങ്ങും ഒരു ക്ഷേമ സർക്കാരിന് ഞങ്ങളുടെ ബാധ്യത ക്ഷേമമാണ് എന്ന് ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞു വെച്ച് ജനങ്ങളെ 2 തവണ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറിയ ഒരു സർക്കാർ ആ ക്ഷേമ പെൻഷൻ മുടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ബാധ്യതയില്ലേ? ഇത് ആര് സഹിക്കണം ശ്രീ റെജി ലൂക്കോസ്? ആരോടാണ് പറയുന്നത് അങ്ങ്? പ്രതീക്ഷ, വിമർശനാത്മകമായ രീതിയിലുള്ള ഏത് ചോദ്യത്തിനും നമുക്ക് മറുപടി പറയാം, പക്ഷെ അതിന് അറവൻ്റായിട്ടുള്ള വിമർശനം കൊണ്ടിരുന്നത് പ്രതീക്ഷ അറിയാമല്ലോ. പ്രതീക്ഷ എത്ര പരിണിതപുറത്തിനായ മാധ്യമ പ്രവർത്തകർ, ഈ സർക്കാർ ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് ഈ 2-3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 600 രൂപയിൽ നിന്ന് 1,600 രൂപയിലേക്ക് കയറ്റിയിരിക്കുന്നു 18 മാസം ഈ വയ്യ. കാരണം ആളുകളുടെ കഷ്ടപ്പാടുകൾ, കാരണം ഈ ഒരു ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി, ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി രോഗികൾ, അങ്ങനെ മാറാരോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ആളുകൾക്ക് ഈ ബാങ്കിൽ എത്തുന്ന ഈ ഒരു ബാലൻസാണ് അവരുടെ ഒരു പക്ഷേ അവരുടെ ആശ്വാസം ശ്രീ റെജി ലൂക്കോസ്. അല്ലാതെ ഈ കേരളീയത്തിൻ്റെ പേരിൽ ഈ വഴിനീള നഗരവീഥികളിലൊക്കെ ലൈറ്റ് ഇടുന്നുണ്ടല്ലോ, ആ ലൈറ്റ് എന്തിനാണ്?
ആണ് നമ്മൾ മനസ്സ് തെളിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ കൺകുളിർക്ക് കാണാനാണ്. പക്ഷേ മനസ്സ് തെളിയാതെ എത്രയോ ആളുകളുണ്ട്, അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ 50 ലക്ഷം രൂപ ഊരാലുങ്കലിന് കൊടുത്തേക്കാണ് ലൈറ്റ് ഇടാൻ. അതിന്റെ ഒരു കുറച്ചെങ്കിലും എടുത്ത് മാറ്റി വെച്ച പോലെ ശ്രീ റെജി ലൂക്കോസ്. അതൊന്നും പോരാ, 1 വർഷം 11,000 കോടി രൂപ വേണം കേരളത്തിൽ സ്വയം പ്രശ്നം കൊടുക്കാനായിട്ട് മാത്രം. ഓണക്കാലം